തട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര കേൾക്കുമ്പോൾ മൺചട്ടി തന്നെ യൂസ് ചെയ്യണം നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ നാടൻ റെസിപ്പി കേരള സ്റ്റൈല് മീൻകറിയൊക്കെ മൺചട്ടിയിൽ വെക്കണം നല്ലത്. കടുക് ഇട്ട് കൊടുക്കാം. ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒത്തിരി വേണ്ട കേട്ടോ, ഒരു കുറച്ച് മതി. ഒത്തിരി ഉലുവ ചേർത്തിൻ്റെ കഴിക്കും. അപ്പോൾ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻകറിക്ക് ഉലുവയും കടുകും രണ്ടും കൂടെ പൊട്ടിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറിയേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ടിലൊരു 10 വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പച്ചമുളക് എണ്ണയിൽ ചേർക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കാൻ, ചിലപ്പോൾ അത് പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ വലിയ ചെറിയ ചെറിയ തരികൾ വേണ്ടാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളകി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളകി കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു കുറച്ച് ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ. അപ്പോൾ അത് ആ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളകി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു തൻ്റെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം കറിവേപ്പില മീൻകറിക്ക് എന്തായാലും വേണം കേട്ടോ. ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കറിവേപ്പിലയെ. ആ ഒരു നാടൻ ടേസ്റ്റ് കറിവേപ്പില ചേർക്കുമ്പോഴേ കിട്ടുന്നത് കേട്ടോ. ഒന്ന് ഇളകി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കണം തേങ്ങക്കൊത്താണേ. തേങ്ങ ചെറുതായിട്ട് കട്ട് വെച്ചേക്കണം തേങ്ങക്കൊത്ത്. അപ്പോൾ ഈ ചെമ്മീൻ കറിക്കുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് ഈ തേങ്ങക്കൊത്ത് ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന ഒരു പരുവത്തിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1 teaspoon എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ചേർത്തേക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 4 spoon ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല കോട്ടയം സ്റ്റൈലിൽ മീൻകറിയൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നതിനു വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി നമുക്ക് ഒരു 2 tablespoons ചേർത്ത് കൊടുക്കാം. 2 spoon മല്ലിപ്പൊടി ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് മൂക്കിലേക്ക് അടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് പച്ച സ്മെല്ലുണ്ട്, അത് മാറുന്നതിന് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഞാനിത് ഇതാണ് കുടംപുളി കേട്ടോ. ഈ ടൈപ്പ് പുളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നീളത്തിലുള്ള നമ്മൾ സാമ്പാർ ചേർക്കുന്ന പുളിയല്ല. അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയിലൊക്കെ ഈ പുളിയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഉപ്പും അപ്പോൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ തന്നെ പുളി ഇട്ടുണ്ടാക്കി അത്ര ഒരു പുളി വരത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ ഉപ്പ് ചേർത്ത് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് സോക്ക് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുടംപുളി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ച് വരണേ. അപ്പോൾ അതിൻ്റെ ആ മുളക് പൊടിയുടെ ശരിക്കുള്ള ആ ചുമന്ന കളർ മാറി ഒരു ഡാർക്ക് റെഡ് കളർ വരും. കണ്ടില്ലേ, ഇതാണ് മീൻകറിയുടെ കറക്റ്റുള്ള കളർ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ മാത്രമേ ആ കറക്റ്റുള്ള ആ ഒരു മീൻകറി ടെക്സ്റ്റർ വരത്തുള്ളൂ കേട്ടോ. മീൻകറി ശരിക്കും കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് ഒരു ഡാർക്ക് റെഡ് കളർ അല്ലേ, ഇത് ഏകദേശം ഇങ്ങനെ വരണം. അപ്പം നന്നായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്സോടെ ഞാൻ ഇളക്കിയിട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം. നമ്മുടെ മീൻകറി വേവാൻ ആവശ്യമുള്ള വെള്ളം
ഞാനൊരു കപ്പ് വെള്ളം ചേർത്തെടുക്കുവാണേ. നന്നായിട്ട് നിരക്കി കൊടുക്കാം. അപ്പൊ ചെമ്മീൻ കറിക്ക് സാധാരണ മീൻകറിയേക്കാളും കുറച്ചുകൂടെ വിവ് ഉണ്ട് കേട്ടോ ചെമ്മീൻ കറിക്ക്. അപ്പൊ അതിന് അനുസരിച്ചുള്ള വെള്ളം കൊടുക്കണം. സാധാരണ നമ്മുടെ മീൻകറി വെക്കുന്നേക്കാളും കുറച്ചുകൂടെ ടൈം എടുക്കും ചെമ്മീൻ ഒന്ന് വെവ്വാനായിട്ട്. അപ്പൊ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അപ്പൊ തിളക്കുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ മീൻ ചേർക്കാവുള്ളൂ കേട്ടോ. മീൻ ചേർത്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പൊ ഈ സമയത്ത് കറക്റ്റ് ആയിട്ട് ആ മീൻകറിക്കുള്ള ഉപ്പൊക്കെ കറക്റ്റ് ആണോ നിങ്ങൾ നോക്കിക്കോണം. പിന്നെ ഇപ്പൊ നോക്കി ഉപ്പ് നോക്കിയപ്പോ കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ വെള്ളത്തിലേക്ക് മീൻ ഇട്ട് കിടക്കുമ്പോ ഉണ്ടല്ലോ തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂട് ആയിട്ടുള്ള വെള്ളമാണ് തെളിക്കണം. അപ്പൊ ഫേസിലേക്കൊക്കെ വെള്ളം തെളിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നോക്കണം നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഇത് നമ്മുടെ ചെമ്മീനെ ഒത്തിരി ഒത്തിരി എന്താ പറയാ മീനിന്റെ ചാറായിട്ട് വേണ്ട. അങ്ങനെ ഒരു ഒഴി മീനിന് ചാറ് നമ്മൾ ഒഴിച്ചു കഴിക്കുന്ന രീതിയിലല്ല ചെമ്മീന്. ശരിക്കും ഒരു എന്താ പറയാ സെമി ഗ്രേവിയാണ് വേണ്ടത്. കറക്റ്റ് വേണം. അപ്പൊ ഇത് ഈ മീനിന്റെ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം, പറ്റി വരണം. ഓക്കെ. അപ്പൊ നന്നായിട്ട് ഇത് പിടിക്കണം. അപ്പൊ ഇതൊന്ന് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഇതില് കുടംപുളി തന്നെ ചേർക്കണം കേട്ടോ. കോട്ടയം സ്റ്റൈൽ മീൻകറി ആണ് അതിന്റെ കറക്റ്റ് അതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ കുടംപുളി തന്നെ ചേർക്കണം. അപ്പൊ നന്നായിട്ടും തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ഇപ്പൊ രണ്ടു മൂന്ന് വട്ടം ഞാൻ ചേർത്ത് കേട്ടോ. അപ്പൊ കറിവേപ്പില ചേർക്കണ ടൈമിംഗ് ഒന്നും ഇല്ല കേട്ടോ. എപ്പോ വേണമെങ്കിലും ചേർക്കാം, അതതിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പൊ നന്നായിട്ട് വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഒരു 15 മിനിറ്റ്സ് വേണം വെവ്വാനായിട്ട്. കാരണം ചെമ്മീന് സാധാരണ മീനേക്കാളും നല്ല വിവുണ്ട്. അപ്പൊ ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ്സ് വേവിക്കാം. അപ്പൊ അതിന് ശേഷം നോക്കാം വെന്തിട്ടുണ്ടെന്ന്. ഓക്കെ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മീൻകറി ഒന്ന് റെഡി ആയിട്ടെ. അപ്പൊ നമുക്കിനിയും കുറച്ച് കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ചെറിയ ഉള്ളി ചേർത്തില്ലായിരുന്നു മീൻകറിയിൽ. ഓക്കെ. അപ്പൊ ചെറിയ ഉള്ളി ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോ ഇതിന് കുറച്ച് ഒരു 20 ചെറിയുള്ളി ഉണ്ട് കേട്ടോ. 20 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണേ. അപ്പൊ അത് വീണ്ടും ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ നമ്മുടെ മീൻകറിയുടെ ആ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തേക്കണ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ വളരെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നത് അങ്ങ് വെന്ത് അലിഞ്ഞു പോവും, ഗ്രേവി അങ്ങ് ഉടഞ്ഞു പോവും. അപ്പൊ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചേർക്കാറുള്ളത്. നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ബ്രൗണിഷ് കളർത്തിട്ട് നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് നമ്മൾ ലാസ്റ്റ് മീനിന്റെ വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ കുറുകി വരുമ്പോൾ അതിലേക്ക് ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കും. നമ്മൾ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നോക്കാവേ. ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ്. ഇപ്പൊ നന്നായിട്ട് പെട്ടെന്ന് വാടി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പൊ ഏകദേശം ഒന്ന് ആയിട്ടുണ്ടേ. നമുക്കിതൊന്ന് ഈ ചട്ടി ഉണ്ടല്ലോ ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. ഇങ്ങനെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ തവി കൊണ്ട് അങ്ങനെ ഇളക്കണ്ട. അപ്പൊ ഇങ്ങനെ ചുറ്റിച്ച് നമുക്കിതിലേക്ക് വരട്ടി വെച്ചിരിക്കുന്ന സവാള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉള്ളി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻകറി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് മീൻകറിയുടെ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് കുറുവി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കറക്റ്റ് ആ മീൻകറിയുടെ ആ ഒരു ടെക്സ്ചർ. അപ്പോ ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ, അതായത് പച്ച വെളിച്ചെണ്ണ 1 സ്പൂൺ അതിന്റെ മേലിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മതിയാവും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ മീൻകറിക്ക്. ലാസ്റ്റ് കടുവൊന്നും മറക്കണ്ട, ലാസ്റ്റ് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇനി ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമുക്ക് ഒരു കറിവേപ്പില വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, വളരെ ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പമല്ലായിരുന്നു നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, കുടംപുളി ഇട്ട മീൻ കറി. മീൻ ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റാണ്, പക്ഷെ നമ്മുടെ ഈ കുടംപുളി ഇട്ട മീൻ കറി, കോട്ടയം സ്റ്റൈൽ ചെമ്മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോവാണേ കേട്ടോ. അപ്പോൾ നല്ല നല്ല പുളിയും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഉടൻ തന്നെ വരാം. ദിസ് ഇസ് ദ മേക്കർ സൈനിങ് ഓഫ്. താങ്ക് യു.